ഈ കവിതയിലേക്ക് ഒന്ന് വരികയാണ്. ഇത്തരത്തിലൊരു കവിത എഴുതാൻ എന്താണ് അതിൻ്റെ ഒരു കാരണം? ഈ കൃഷ്ണൻ ആണ് പ്രധാന ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. കൃഷ്ണൻ മഹാഭാരത കഥയിൽ ഒരു പ്രഹേളിക തന്നെയാണ്. അല്ല, എല്ലാ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും രാജ്യമൊന്നും ഇല്ലെങ്കിൽ തന്നെയും രാജാവായിട്ട് കഴിയുന്നു അല്ലേ, ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനെ അതൊരു പുതിയ സമകാലീന തലത്തിൽ നിന്നുകൊണ്ടാണോ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും അതെ. അതിൽ അത് എഴുതി തുടങ്ങി എങ്ങനെയാണെന്ന് ചോദിച്ചല്ലോ, എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചല്ലോ. ഞാനിങ്ങനെ മഹാഭാരതം ഇങ്ങനെ വായിച്ച് പോകുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ എൻ്റെ മനസ്സങ്ങ് പെട്ടെന്ന് അവിടെ അങ്ങ് പിടിച്ചു നിർത്തിയാലെന്ന പോലെ നിന്നു. അതായത് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്ന ഭാഗമുണ്ട്. നേരത്തെ താങ്കൾ ഉദ്ധരിച്ച വരികളുണ്ടല്ലോ, കൊല്ലിക്കൽ എത്രയേ നിനക്ക് രസമിടൂ എന്നൊക്കെ പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ശാപം വരുന്നത്. ആ ശാപത്തിൽ ഈ ഇന്നേക്ക് 36 കൊല്ലം കഴിയുമ്പോൾ നീയും നിൻ്റെ കുലവും വംശവും നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്നുണ്ട്. അങ്ങനെയൊരു ശാപം കിട്ടിയാൽ സാധാരണ ഒരാൾ എന്താ ചെയ്യുക? ശാപം കിട്ടിയാൽ കുറേ ന്യായവാദങ്ങൾ നിരത്തും. ഇതൊന്നുമല്ല സത്യം, ഞാൻ മറ്റൊന്നാണ് ചെയ്തത്, ഞാൻ പ്രവർത്തിച്ചതൊക്കെ ധർമ്മം തന്നെയാണ്, നിങ്ങൾക്കത് അധർമ്മമായി തോന്നുന്നു എന്നേ ഉള്ളൂ, ധർമ്മത്തിൻ്റെ പാതയിൽ ഞാൻ വ്യതിചലിച്ചിട്ടില്ല, ഇതാണ് എൻ്റെ സത്യം, അതുകൊണ്ട് ഈ എനിക്ക് മാപ്പ് നൽകണം ഈ എന്ന് പറഞ്ഞിട്ട് ഈ ശാപത്തിൽ നിന്നുള്ള മുക്തിക്കായി പ്രാർത്ഥിക്കും. അതാണ് സാധാരണ എവിടെയും കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൃഷ്ണൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെ 36 വർഷം കഴിയുമ്പോൾ കുലം അടക്കം നീ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വരേണമെന്നുള്ളതുണ്ടിങ്ങനിക്കും മനക്കമ്പിൽ സുബലജേ എന്നാണ് പ്രതികരണം. അതായത് അങ്ങനെ തന്നെ ഈ ശാപത്തിൽ പറയുന്നത് പോലെ തന്നെ സംഭവിക്കണമെന്നാണ് എൻ്റെ മനസ്സും പറയുന്നത് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ നിന്നുപോയത്. അങ്ങനെ പറയണമെങ്കിൽ താൻ ചെയ്തത് എന്തൊക്കെയോ തെറ്റിപ്പോയി എന്ന ഒരു ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവണം. അതായത് ഒരു റെപ്പൻ്റൻസിന്, ഒരു കൺഫഷനുള്ള സ്പേസ് ആ മനസ്സിൽ എവിടെയോ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറയുള്ളൂ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ആലോചിച്ച് നോക്കി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് കൃഷ്ണൻ്റെ ഈ പ്രവൃത്തികൾക്കിടയിൽ എവിടെയെങ്കിലും? അങ്ങനെ നോക്കിയപ്പോൾ ഒട്ടേറെ സ്പേസ് ഉണ്ട് എന്ന് എനിക്ക് കാണാൻ പറ്റി. എന്നിട്ട് ആ സ്പേസിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് സത്യത്തിൽ ശ്യാമമാധവം. ഈ വ്യാധൻ്റെ അമ്പേറ്റ് അങ്ങനെ നിൽക്കുന്ന കൃഷ്ണൻ, പിന്നീട് ആ ജീവിതം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ തനിക്ക് അഭിമുഖമായി വന്നിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ, ഓരോ വ്യക്തികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായി തോന്നുന്നു. അവരുടെ ഭാഗം പറയുന്നതായി തോന്നുന്നു. അവരോട് താൻ അനുഷ്ഠിച്ചതെല്ലാം ശരിയായോ എന്നത് സംബന്ധിച്ച് കൃഷ്ണൻ ചിന്തിക്കുന്നതായി കൃഷ്ണന് തന്നെ തോന്നുന്നു. ആ നിലയിൽ പുരോഗമിക്കുന്ന ഒന്നാണ്. ഞാൻ അങ്ങനെ ഒരു കൃതി എഴുതുമ്പോഴും ഏതെങ്കിലും വിധത്തിൽ കൃഷ്ണനെ അപകീർത്തിപ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല. ഒരു വിഗ്രഹഭഞ്ജനം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശമേ ആയിരുന്നിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. ശ്യാമമാധവം മുഴുവൻ വായിച്ച് തീർത്തിട്ടുള്ള പല ആളുകളും പറഞ്ഞു, ഒരുപാട് അപകടത്തിൻ്റേതായ ഒരു വയലിന് നടുവിലുള്ള വരമ്പിലൂടെയാണ് വർമ്മ സഞ്ചരിച്ചത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതേ എന്ന് എനിക്കറിയാം. ഇത് അല്പം പാളിപ്പോയാൽ കൃഷ്ണൻ അപകീർത്തികരമാകാം, പക്ഷെ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആകാതെ ഈ കൃതി ആകെ വായിച്ചു തീരുമ്പോഴും കൃഷ്ണനോട് ഒരു സ്നേഹം, ഒരു സഹതാപം ഒക്കെ തന്നെ ആളുകളുടെ മനസ്സിൽ നിൽക്കും. ആ കൃഷ്ണ വിഗ്രഹം ഉടയുന്നില്ല. ഞാൻ ഇപ്പോൾ ലീലാവതി ടീച്ചർ ഒരു കൃതിയിൽ പറഞ്ഞു, കൃഷ്ണൻ്റെ ആനന്ദചിന്മയ ബിംബത്തെ ഒരു വിഷാദചിന്മയ ബിംബം കൊണ്ട് പകരം വെച്ചിരിക്കുന്നു പ്രഭാകർമാർ എന്ന് പറഞ്ഞു. അങ്ങനൊരു പകരം വെക്കൽ എൻ്റെ ഉദ്ദേശമൊന്നും ആയിരുന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എൻ്റെ എഴുത്തിനുള്ളൊരു അംഗീകാരം കൂടിയായിട്ട് ഞാനതിനെ എടുക്കുന്നുള്ളൂ. പക്ഷേ കൃഷ്ണനെ തകർക്കുക, കൃഷ്ണനെ അൺഡു ചെയ്തിട്ട് മറ്റൊരു കൃഷ്ണനെ അവതരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമായിരുന്നിട്ടില്ല. പിന്നെ അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിഹാസ കഥാപാത്രങ്ങളെയോ അതല്ലെങ്കിൽ ചരിത്ര കഥാപാത്രങ്ങളെയോ ഒക്കെ ഒരു എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ പാലിക്കേണ്ട ചില സംയമങ്ങളുണ്ട്. അതായത് തിയറി ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും, സാധ്യതാ നിയമം. ഇപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ ആ ആളെക്കുറിച്ച് അതുവരെ എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയിട്ടുള്ള ചരിത്രത്തിലോ ഇതിവൃത്തത്തിലോ കഥയിലോ എവിടെയെങ്കിലും അയാൾ നമ്മൾ ഈ പുതിയ കൃതിയിൽ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വഴിവിട്ട് നടക്കലുകൾ നടത്തിയതായി സൂചനയുണ്ടോ? അത് ആ ഒറിജിനൽ കൃതിയിൽ എവിടെയെങ്കിലും അത്തരം ഫ്ലർട്ടിങ് മാതിരിയുള്ള സൂചനകളുണ്ടെങ്കിൽ ആ കഥാപാത്രം ഫ്ലർട്ട് ചെയ്യുന്നതായി ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം.
അതില്ല എങ്കിൽ ഈ ഒറിജിനൽ കൃതിയിലോ ഇതുവരെ പറയപ്പെട്ടിട്ടുള്ള കഥകളിലോ ഒന്നും തന്നെ ആ കഥാപാത്രം ആ വിധത്തിലുള്ള എന്തെങ്കിലും അരുതായ്മകളുടെ വഴിക്ക് പോയതായിട്ടില്ല, സൂചന പോലും ഇല്ല എങ്കിൽ അത്തരമൊരു വഴിക്ക് പുതിയ എഴുത്തുകാരൻ സഞ്ചരിച്ചുകൂടാ. അതാ തിയറി ഓഫ് പ്രോബബിലിറ്റി, സാധ്യതാ നിയമം. ഒരു പ്രത്യയശാസ്ത്രത്തിലൂടെ പോകുന്ന താങ്കൾക്ക് ഈ ശ്യാമമാധവം എന്ന ഇത് ഈ കൃഷ്ണനെ പറ്റി ഈ ഇതിനുവേണ്ടി ഈ മഹാഭാരതം മുഴുവൻ വായിക്കുകയും ഇത് കാവ്യമാക്കി മാറ്റണമെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു തടസ്സം, ഒരു മാനസിക സംഘർഷം ഇക്കാര്യത്തിൽ അനുഭവപ്പെട്ടോ? പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഇല്ല, അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിച്ച് കവിത എഴുതാറില്ലേ. കവിത എഴുതുമ്പോൾ എൻ്റെ മനസ്സ് വളരെ സ്വതന്ത്രവും നിർഭയവും ആയിട്ടുള്ളൊരു മനസ്സാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള എന്തെങ്കിലും ഉത്കണ്ഠകളോ ആശങ്കകളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. എന്ന് മാത്രമല്ല, ആ നിലയ്ക്കൊക്കെ സ്വതന്ത്രമായിട്ട് എഴുതാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ പുരോഗമന പ്രസ്ഥാനമൊക്കെ ഇന്ന് അനുവദിച്ച് തരുന്നുണ്ട്. പണ്ട് ഏതോ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നിരിക്കില്ല സാഹിത്യത്തോടുള്ള സമീപനം. അതായത് പ്രണയം അല്ലെങ്കിൽ വിഷാദം ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ ഓ അതൊക്കെ പിന്തിരിപ്പനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ന്യൂ ലെഫ്റ്റ് മൂവ്മെൻറ്റ് എന്നൊന്ന് ഇടക്കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. ഇപ്പോൾ ടെറി ഈഗൾട്ടൺ, ഇ പി തോംസൺ അതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ ഒരു ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നവരാണ് കൂടുതലായിട്ട് അതിന് സഹായിച്ചതെന്ന് പറയാം. ഈ ന്യൂ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം പരത്തി അതിനെ, അതായത് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കവി, ആ കവിക്ക് പ്രണയമുണ്ടാകാം, അയാൾക്ക് ഏതെങ്കിലും ഒരു ഏകാന്ത ദുഃഖമുണ്ടാകാം. അങ്ങനെ ഒരു ഏകാന്ത ദുഃഖമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രണയമുണ്ടായാൽ അത് ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന കാഴ്ചപ്പാട് ശരിയല്ല എന്നും, കവിതയ്ക്ക് അനുഭൂതിയുടെ ഒരു പ്രസരണം അല്ലെങ്കിൽ അനുഭവ സത്യങ്ങളുടെ ഒരു പ്രകാശനം എന്നും ഒക്കെയുള്ള ധർമ്മം കൂടി അനുഷ്ഠിക്കാനുണ്ട് എന്നും പറയുന്ന ആ നില അംഗീകരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് ഈ ന്യൂ ലെഫ്റ്റ് മൂവ്മെൻ്റ് പടർത്തിയ വെളിച്ചം കൊണ്ടുകൂടിയാണ്. ആ വെളിച്ചം ധാരാളമായിട്ട് മലയാള സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള വിലക്കുകളോ ഒന്നും എവിടെയും ഇല്ല.